2008 ഡിസംബർ 15-നാണ് എന്റെ ഗുരുനാഥനും മലയാള നിരൂപണ സാഹിത്യത്തിൽ ഒരു സർഗാത്മകത കൊണ്ടുവന്ന കെ പി അപ്പൻ സാർ അന്തരിച്ചത്. എന്നെ സംബന്ധിച്ചിടത്തോളം കൊല്ലം ശ്രീനാരായണ കോളേജിൽ 5 കൊല്ലം ഞാൻ വിദ്യാർത്ഥിയായിരുന്നു. അപ്പോഴൊക്കെ തന്നെ എന്നെ മറ്റുള്ള വഴികളിലേക്കൊക്കെ ഒരു വെളിച്ചമായി നിന്ന് കാണിച്ചു തരാൻ അപ്പൻ സാർ എപ്പോഴും താല്പര്യം കാണിച്ചിട്ടുണ്ട്. നിങ്ങൾക്കറിയുന്നത് പോലെ കേരള സർവകലാശാല യുവജനോത്സവങ്ങളിലും മറ്റുള്ള പ്രാദേശിക മത്സരങ്ങളിലുമൊക്കെ ഈ പ്രഭാഷണ കലയിൽ മത്സരിക്കുന്ന ഒരു സ്വഭാവം എനിക്കന്നുണ്ടായിരുന്നു. അന്നൊക്കെ തന്നെ അപ്പൻ സാറിൻ്റെ വഴിതെളിക്കാനുള്ള അദ്ദേഹത്തിൻ്റെ ഔന്നിത്യവും അദ്ദേഹത്തിൻ്റെ സാന്നിധ്യവുമായിരുന്നു എനിക്ക് ഏറ്റവും വഴികാട്ടിയായത്. അതേസമയം നിരൂപണ സാഹിത്യത്തിലേക്ക് വന്നാൽ ലാവണ്യ സുഭഗമായ ഒരു വിമർശന ബോധം ജനങ്ങളിൽ കൊണ്ടുവന്ന നമ്മുടെ വിമർശന കുലപതിമാരിൽ ഒരാളാണ് കെ പി അപ്പൻ സാർ. ശോഭിക്കുന്നവരുടെ സുവിശേഷത്തിൽ തുടങ്ങി അദ്ദേഹം തിരസ്കാരം മുതൽ അദ്ദേഹം ചെയ്തു കൂട്ടിയ അദ്ദേഹം എഴുതി വെച്ച പുസ്തകങ്ങളെല്ലാം തന്നെ എത്ര വർഷം കഴിഞ്ഞാലും ഇങ്ങനെ ഒരാൾ ഇങ്ങനെ ഒരു ഒറ്റയാൻ മലയാള വിമർശന സാഹിത്യത്തിൽ ജീവിച്ചിരുന്നു എന്ന് എല്ലാ തലമുറയും കൊണ്ട് പറയിക്കാൻ കഴിയുന്ന വിമർശന ബോധമാണ് അദ്ദേഹം പ്രേക്ഷകരിൽ കുത്തിവെച്ചത്. മാത്രമല്ല അദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങൾ സമാന്തരങ്ങളില്ലാതെ നിലനിൽക്കുകയാണ്. മാത്രമല്ല അദ്ദേഹം ഒരു പൊതുവേദികളിലും അദ്ദേഹം പോയിരുന്നില്ല. സുമർ അഴീക്കോടിനെ പോലെയുള്ള പ്രൊഫസർമാർ വേദികളിൽ അലറുമ്പോൾ അദ്ദേഹം മാതൃഭൂമി വാരാന്ത്യത്തിൽ എഴുതിയൊരു ലേഖനം ഞാൻ ഇപ്പോഴും ഓർക്കുന്നു, സ്റ്റേജിൽ പോരു കോഴിയെ പോലെ അലറുന്നതല്ല വിമർശന സാഹിത്യത്തിൻ്റെ ജീവൻ എന്നൊക്കെ അദ്ദേഹം എഴുതുകയുണ്ടായി. അദ്ദേഹം പറയുമ്പോൾ വളരെ നിശിതമായ വാക്കുകളിൽ തന്നെ പറയാൻ അദ്ദേഹം താല്പര്യം കാണിച്ചിരുന്നു. ഈ നീരാവിൽ, കൊല്ലത്തെ നീരാവിൽ എസ് നാസറായിരുന്നു അദ്ദേഹത്തിൻ്റെ ഏറ്റവും അടുപ്പക്കാരിലൊരാൾ. അദ്ദേഹം നാസറും ഞങ്ങളൊക്കെ ഒരേ കാലം പഠിച്ചവരാണ്. അപ്പോൾ നാസറിൻ്റെ നീരാവിലെ ലൈബ്രറിയിൽ അദ്ദേഹം ഈ നവോദയം എന്ന് പറയുന്ന ഗ്രന്ഥശാലയിൽ അദ്ദേഹം കുട്ടികൾക്ക് അക്ഷരം എഴുതിക്കാൻ വേണ്ടി പോകുമായിരുന്നു. ഒരു പൊതുവേദിയിലും പങ്കെടുക്കാത്ത അദ്ദേഹം നിരന്തരമായി 2008 മുതൽ ഏതാണ്ട് 10-12 കൊല്ലക്കാലം അദ്ദേഹം മരിക്കുന്നതുവരെ ഈ നവോദയം ഗ്രന്ഥശാലയിൽ എത്തിയിരുന്നു എന്നുള്ളതാണ്. അദ്ദേഹം കടന്നു പോകുമ്പോൾ മലയാളം കടന്നു പോയപ്പോൾ വിമർശന സാഹിത്യത്തിനുണ്ടായ നഷ്ടം നമുക്ക് പറഞ്ഞറിയിക്കാൻ കഴിയില്ല. വ്യക്തിപരമായി എന്നെപ്പോലുള്ള അദ്ദേഹത്തിൻ്റെ ആയിരക്കണക്കിന് ശിക്ഷകണങ്ങൾക്ക് അതിലേറെ നഷ്ടവും, കാരണം നമുക്കൊരു സൂര്യനെ നഷ്ടപ്പെട്ടു എന്നൊരു പ്രതീതിയായിരുന്നു അന്ന്. എന്തായാലും അപ്പൻ സാറിനെ ഈ ദിവസം ഞാൻ ഓർക്കുന്നു. കെ പി അപ്പൻ സാറിൻ്റെ വിമർശന സാഹിത്യ വഴികളിലൂടെ ഞങ്ങൾ ഞങ്ങളുടെ ഗവേഷണ വിഭാഗം ഒന്ന് നടക്കാൻ ശ്രമിക്കുന്നു. വിമർശന കലയെ സർഗാത്മകവും കാവ്യാത്മകവുമാക്കിയ നിരൂപകൻ, യാഥാസ്ഥിതിക വിമർശന പദ്ധതികളെ അട്ടിമറിച്ച് കെ പി അപ്പൻ നടത്തിയ ജൈത്രയാത്ര മലയാള സാഹിത്യത്തിന്റെ ചരിത്ര സാക്ഷ്യമാണ്. സാഹിത്യ വിമർശനം സൗന്ദര്യ അനുഭൂതിയായി വായനക്കാരെ ത്രസിപ്പിക്കുന്നതും അമ്പരപ്പിക്കുന്നതും കെ പി അപ്പനിലൂടെ മലയാള ഭാഷ കണ്ടു. സ്വർഗീയ മുദ്രയുള്ള മലയാള ഭാഷ എന്നായിരുന്നു സുകുമാർ അഴീക്കോട് കെ പി അപ്പന്റെ എഴുത്തിനെ വിശേഷിപ്പിച്ചത്. പാശ്ചാത്യ സാഹിത്യ സിദ്ധാന്തങ്ങളിലെ ആഴത്തിലുള്ള അറിവ് തന്നെയാണ് അപ്പന്റെ ഗദ്യശൈലിയെ രൂപപ്പെടുത്തിയത്. ഏറ്റവുമധികം സ്വാധീനിച്ചത് ബൈബിളും തന്റെ ചിന്തയുടെയും അഭിരുചിയുടെയും സ്വാതന്ത്ര്യം പ്രകടിപ്പിക്കാനുള്ള ഉപായമായിട്ടാണ് സാഹിത്യ വിമർശനത്തെ കെ പി അപ്പൻ കണ്ടത്. 1972 എഴുതിയ ക്ഷോഭിക്കുന്നവരുടെ സുവിശേഷം എന്ന ലേഖന സമാഹാരത്തോടെയാണ് കെ പി അപ്പൻ മലയാളത്തിലെ സാഹിത്യ നിരൂപണ രംഗത്ത് പുതിയ യുഗത്തിന് തുടക്കം കുറിച്ചത്. തിരസ്കാരം, കലഹവും വിശ്വാസവും, മാറുന്ന മലയാള നോവൽ, ബൈബിൾ, വെളിച്ചത്തിന്റെ കവചം തുടങ്ങി മറ്റനേകം കൃതികളും പിന്നീട് കെ പി അപ്പന്റെ തൂലികയിൽ പിറന്നു. കാലപ്രവാഹത്തിന്റെ നീന്തൽക്കാരനാണ് കവി. അയാൾ പെട്ടെന്ന് ക്ഷീണിതനാകുന്നു, അതിനാൽ കവി പെട്ടെന്ന് മരിക്കുന്നു. സമയപ്രവാഹവും സാഹിത്യകലയും എന്ന കൃതിയിൽ കെ പി അപ്പൻ നടത്തിയ നിരീക്ഷണമാണ് ഇത്. വിമർശന കലയിലെ കുലപതി കെ പി അപ്പന്റെ കാര്യത്തിലും ഈ നിരീക്ഷണം ഏറെ ചേർന്നു നിൽക്കുന്നതാണ്. റിസർച്ച് ഡെസ്ക് 24. രണ്ട് വർഷത്തിന്റെ നിറവിൽ